മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ ഇ അഹമ്മദ് എം പി അന്തരിച്ചു. ഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ പുലർച്ചെ 2:30 അന്ത്യം. ഇന്നലെ പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനിടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്നാണ് ഇ അഹമ്മദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപ്പോൾ തന്നെ ഹൃദയാഘാതമാണ് എന്ന് തിരിച്ചറിയുകയും അദ്ദേഹത്തെ ട്രോമ കെയർ യൂണിറ്റിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. പിന്നീട് പുലർച്ചെ 2:30 അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. 2 മണിയോടെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ പ്രത്യേക വിമാനത്തിൽ മൃതദേഹം കരിപ്പൂരിൽ എത്തിക്കും. തുടർന്ന് കരിപ്പൂർ ഹജ്ജ് ഹൌസിലും കോഴിക്കോട് ലീഗ് ഹൌസിലും പൊതുദർശനത്തിന് വയ്ക്കും. സ്വദേശമായ കണ്ണൂരിലായിരിക്കും കബറടക്കം നടത്തുക. അതേസമയം ഇന്നലെ രാത്രി ആശുപത്രിയിലെത്തിയ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയും മക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും അദ്ദേഹത്തെ കാണാൻ അനുവദിക്കാതിരുന്നതും ചികിത്സയുടെ മറ്റ് കാര്യങ്ങൾ കുടുംബവുമായി ആലോചിക്കാതിരുന്നതും ഒക്കെ ഇപ്പോൾ ചെറിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചിട്ടുണ്ട്. അതിന് കേരളത്തിലെ നേതാക്കളടക്കം ഇപ്പോൾ അക്കാര്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. 3 മണിക്കൂറിലേറെയാണ് ഇന്നലെ രാത്രി ആറന്മല ആശുപത്രിക്ക് മുന്നിൽ മകനും മകളും മരുമകനും കാത്തുനിന്നത്. ഈ മകളും മരുമകനും ഡോക്ടർമാരായിരുന്നിട്ടും അവരോടുകൂടി പോലും ഒരു കാര്യവും ആലോചിക്കാതെയാണ് ചികിത്സ തുടർന്നത് എന്ന ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എക്മോ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചതും എല്ലാം ജൂനിയർ ഡോക്ടർമാരാണ് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. മനുഷ്യത്വരഹിതമായ ആശുപത്രി അധികൃതർ പെരുമാറിയെന്നും അവർ വ്യക്തമാക്കി. അതേസമയം സോണിയാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളെയും ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടഞ്ഞു എന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പ്രതിഷേധമായും ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്തിരിക്കുന്നു.